2002 സെപ്റ്റംബർ മാസത്തിൽ ഒരു മലയാള സിനിമ റിലീസാവുകയാണ്. മലയാളത്തിലെ എക്കാലത്തെ മികച്ച സംവിധായകന്റെ ഈ സിനിമയിൽ നായകനായി എത്തിയത് അദ്ദേഹത്തിന്റെ തന്നെ മകനായിരുന്നു. ഫാസിൽ എന്ന സംവിധായകന്റെ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിൽ നായകനായി അരങ്ങേറ്റം കുറിച്ച ഫഹദ് ഫാസിൽ എന്ന നടൻ ആ ഒരൊറ്റ സിനിമ കൊണ്ട് നേടിയത് കുറേയേറെ ആക്ഷേപങ്ങളും അപമാനങ്ങളുമായിരുന്നു. അഭിനയിക്കാൻ അറിയാത്തവനെന്ന് മലയാളികൾ ഒന്നടങ്കം പറഞ്ഞപ്പോൾ അയാൾ സിനിമയിൽ നിന്ന് ഒരു അവധി എടുക്കുകയാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കേരള കഫേ എന്ന ആന്തോളജി ചിത്രത്തിൽ ഒരു കഥാപാത്രമായി പ്രത്യക്ഷപ്പെട്ട് ഫഹദ് ഫാസിൽ മലയാള സിനിമയുടെ അമരത്തേക്ക് തൻ്റെ സിംഹാസനം വലിച്ചിട്ട് അതിൽ കയറിയിരിക്കുകയായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് ഒട്ടേറെ സിനിമകൾ, ഒട്ടേറെ കഥാപാത്രങ്ങൾ ഇപ്പോഴിതാ മലയാളികളുടെ സ്വന്തം രംഗണ്ണനായി വരെ എത്തി നിൽക്കുകയാണ് മലയാളികളുടെ സ്വന്തമായ ഫഫ എന്ന ഫഹദ് ഫാസിൽ. തിയേറ്ററിൽ വലിയ ഓളം ഉണ്ടാക്കാൻ ഫഹദ് ഫാസിൽ ചിത്രങ്ങൾക്ക് എന്നും സാധിച്ചിട്ടുണ്ട്. രണ്ടാം വരവ് വിജയത്തിലേക്ക് കൂടിയാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന നടനാണ് ഫഫ. എടാ മോനെ എന്ന വിളി ഇന്ന് കേരളക്കരയിൽ ട്രെൻഡിംഗ് ആണ്. വെറുമൊരു ആക്ഷൻ കോമഡി മസാല മാത്രമല്ല ആവേശം, അതിനുമപ്പുറം ഫഹദ് ഫാസിൽ എന്ന നടന്റെ നടന മികവും നമുക്ക് കാണാൻ കഴിയും. സാധാരണ സംവിധായകർ ചില നടന്മാരെക്കുറിച്ച്, പ്രത്യേകം തങ്ങളുടെ നായകന്മാരെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് അവരെ ഈ സിനിമയിൽ ഞങ്ങൾ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആവേശത്തിൽ ജിത്തു മാധവൻ എന്ന സംവിധായകൻ ഫഹദിനെ അഴിഞ്ഞാടാൻ തന്നെയാണ് വിട്ടത്. ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ കയ്യിൽ നിന്ന് പോകുമായിരുന്ന രംഗണ്ണനെ ഭഗത് അനായാസകരമായി അവതരിപ്പിച്ചപ്പോൾ കൈയടിക്കാതിരിക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കുന്നില്ല. അവർ ആർപ്പുവിളികളുമായി രംഗണ്ണനെ ഏറ്റെടുക്കുകയാണ്. മോഹൻലാലിന് ശേഷം മലയാള സിനിമയിൽ കണ്ണുകളിൽ അഭിനയം ഒളിപ്പിച്ചു വെച്ച അഭിനേതാവ് കൂടിയാണ് ഫഹദ് ഫാസിൽ. ലുക്ക് കൊണ്ടും അഭിനയം കൊണ്ടും പ്രേക്ഷകനെ സ്ക്രീനിലേക്ക് അടുപ്പിക്കുന്ന കഥാപാത്രം കൂടിയാണ് ഫഹദ് ചെയ്യുന്നത്. ഫഹദ് ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്കായി ഏതറ്റം വരെയും പോകാൻ അയാൾ തയ്യാറായിരുന്നു. സിനിമയിൽ നായകൻ മാത്രമല്ല പ്രതിനായകന്മാരും കയ്യടി വാങ്ങുമെന്ന് തെളിയിച്ച അഭിനേതാവിൽ ഒരാളാണ് ഫഹദ് ഫാസിൽ. ജോജി എന്ന ചിത്രത്തിൽ ആൻറ്റി ഹീറോയായാണ് ഫഹദ് പ്രത്യക്ഷപ്പെടുന്നത്. ഓരോ നോട്ടത്തിലും നിഗൂഢതകൾ ഒളിപ്പിച്ച കഥാപാത്രമായിരുന്നു ജോജി. കുമ്പളങ്ങി നൈറ്റ്സിലെ സൈക്കോ ഷമ്മിയെ നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. സ്ക്രീനിൽ വിസ്മയവും തീർക്കാൻ തീപ്പൊരി ഡയലോഗുകളൊന്നും വേണ്ട, വെറും ലുക്ക് മാത്രം മതിയെന്ന് സൈക്കോ ഷമ്മി നമുക്ക് കാണിച്ചു തന്നു. ഷമ്മി ശരിക്കും ഹീറോ തന്നെയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അഹമ്മദ് അലി സുലൈമാൻ എന്ന കഥാപാത്രമായി മാലിക്കിലൂടെ ഫഹദ് നമ്മെ ഞെട്ടിക്കുകയായിരുന്നു. ഭീമപ്പള്ളി വെടിവെപ്പിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ മാലിക്കിൽ ഫഹദ് എന്ന അഭിനേതാവ് ഒരിക്കലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിനേതാവിനെ കാണാൻ കഴിയില്ല. പകരം സ്ക്രീനിൽ നിറഞ്ഞു നിന്നതാ അഹമ്മദ് അലി സുലൈമാൻ എന്ന വ്യക്തി തന്നെയായിരുന്നു. അമൽനീർ ചിത്രമായ ഇയോബിന്റെ പുസ്തകത്തിലെ അലോഷിയെ പ്രേക്ഷകർ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. പ്രേക്ഷകനെ ഏറെ ത്രില്ലടിപ്പിച്ച ഒരു കഥാപാത്രമാണ്. പകയും പ്രതികാരവുമൊക്കെ കണ്ണുകളിൽ പ്രകടമാക്കിയ ഫഹദ് മാജിക് അവിടെയും നമുക്ക് കാണാൻ കഴിയും. വരത്തൻ, ട്രാൻസ്, ടേക്ക് ഓഫ്, 22 ഫീമെയിൽ കോട്ടയം, മണിരത്നം തുടങ്ങിയ ചിത്രങ്ങളിൽ ഒരു സ്റ്റൈലിഷായ ഫഹദിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ മഹേഷിൻ്റെ പ്രതികാരത്തിലെ മഹേഷും, മലയൻ കുഞ്ഞിലെ അനിയൻകുട്ടനും, തൊണ്ടി മുതലിലെ പ്രസാദും, അന്നയും റസൂലിലെ റസൂലുമൊക്കെ സാധാരണക്കാരായ നമുക്കിടയിലെ കഥാപാത്രങ്ങളായി മാറി. ഇവരെയെല്ലാം പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്തു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും വേഷപ്പകർച്ചയുടെ നിറഞ്ഞാട്ടം തുടരുമ്പോൾ ഫഹദ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറുകയാണ്. പുഷ്പ സീരീസിലെ ആദ്യ ഭാഗത്തിൽ പുഷ്പയെ നിലയ്ക്ക് നിർത്താനായി എത്തിയ SP ബൻവാർ സിംഗ് ഷെക്കാവത്തിനെ നമ്മൾ അത്ര പെട്ടെന്ന് മറക്കില്ല. കണ്ണുകളിൽ കത്തുന്ന പ്രതികാരാഗ്നി, അത് പുഷ്പ ഒന്നാം ഭാഗത്തിൻ്റെ ലാസ്റ്റ് സീനിൽ ആ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അത്തരമൊരു സീനിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഉലകനായകൻ കമൽഹാസന്റെ ചിത്രമായ വിക്രമിൽ അതീവ പ്രാധാന്യമുള്ള അമർ എന്ന കഥാപാത്രമായി നിറഞ്ഞാടിയപ്പോഴും പ്രേക്ഷകർ കൈയടിച്ചു. മാരി സെൽവരാജിൻ്റെ മാമൻ എന്ന ചിത്രത്തിൽ വില്ലനായി എത്തിയപ്പോൾ സ്റ്റൈലും സ്വാഗും കൊണ്ട് ആ കഥാപാത്രത്തെയും ഫഫ വിസ്മയിപ്പിച്ചു. ജാതീയത നിറഞ്ഞ വില്ലൻ കഥാപാത്രത്തെ തമിഴ്നാട്ടുകാർ പോലും ആഘോഷിക്കുകയായിരുന്നു. നായകനായ ഉദയനിധി സ്റ്റാലിന് കിട്ടുന്നതിനേക്കാൾ സ്വീകാര്യതയും കയ്യടിയും വില്ലനായ ഫഹദിന് ലഭിച്ചു എന്നതാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം. ഇനി തലൈവനൊപ്പം വേട്ടയ്യനിലും വടിവേലുവിനൊപ്പം മാരീശനിലും തിളങ്ങാനൊരുങ്ങിയാണ് ഫഫ.